Hi friends, ellavarkum cheelu's cooktube like swagatham. Ellavarkum sugalle kore divasayi nammal video kettittu enikku korche health nu korche problem undayirunnu ippa adokke okay innu njan undakkan ponnathu kolli adiyana meen vechittana undakkan ponnathu njan adine edukkunnathu mathi aanu ini namukku ad engine undakkan nokkam adinu venittu njan 1/2 kilo mathi aanu eduthittullathu ഞാനിപ്പോ ഇതില് മത്തിക്ക മസാല പാർട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് 1/2 ടേബിൾസ്പൂൺ മുളക് പൊടി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ഒരു പിടി കറിവേപ്പില ഇതെല്ലാം കറിവേപ്പില നന്നായിട്ട് നൈസായിട്ട് അരിയണം അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇത് നന്നായിട്ട് മത്തിയിൽ പുരട്ടി വെക്കുക മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു പാൻ അടുപ്പത്ത് വെക്കുക നമ്മൾ ഈ മസാല പരത്തി വെച്ച ഇലയിൽ തന്നെ ഒന്ന് മത്തിയൊക്കെ ഒന്ന് പരത്തി വെക്കുക അതിനുശേഷം പാനിലേക്ക് ഇറക്കി വെച്ചിട്ട് നന്നായിട്ട് മൂടി വേവിക്കുക ഇനി ഇതൊരു മീഡിയം തീയിൽ വേണം നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് ഒരു 5 മിനിറ്റ് ഒരു ഭാഗം വേവുന്നത് വരെ വെയിറ്റ് ചെയ്യുക അതിനുശേഷം മറിച്ചിട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് അപ്പോൾ ചെറിയ തീയിലാകുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും ഇങ്ങനെ ചെയ്തുകൊണ്ട് മത്തി പെട്ടെന്ന് കരിഞ്ഞൊന്നും പോവില്ല അതുപോലെ തന്നെ അടി പിടിക്കാതെ നമുക്ക് പെട്ടെന്ന് മറിച്ചിടാനും പറ്റും ഞാനിത് 5 മിനിറ്റ് ആയപ്പോൾ ഒരു പ്രാവശ്യം മറിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മറ്റേ ഭാഗം വെന്തിട്ടുണ്ടാവും തുറന്ന് നോക്കാം ഇനി ഒന്നുകൂടിയും മറിച്ചിടാം നമ്മുടെ മീനൊക്കെ നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമുക്കിതിൻ്റെ മുള്ളൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാട്ടാ ഞാനതങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് വരാം നമ്മളുടെ മത്തിയൊക്കെ മുള്ളു കളഞ്ഞെടുത്തിട്ടുണ്ട് കൊള്ളിയട ഉണ്ടാക്കാനായിട്ട് 1/2 kg കൊള്ളി ഉപ്പിട്ട് പുഴുങ്ങിയെടുത്തതാണ് ഇനി ഇതിനെ നന്നായിട്ട് ഉടച്ചെടുക്കണം അപ്പം ഞാൻ ഇതും ഉടച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മളുടെ പുഴുങ്ങിയ കൊള്ളിയും നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇത് പത്തിരിയുടെ പൊടിയൊക്കെ നനച്ച പോലെ തന്നെ ഇരിക്കുന്നുണ്ട് കണ്ടില്ലേ ഇതേപോലെ നന്നായി പേസ്റ്റാക്കി ഉടച്ചെടുക്കണം നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട് ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കണം ഇനി നമുക്ക് ഇതിലേക്കൊരു മസാല റെഡിയാക്കാം സ്റ്റൗ കത്തിക്കാം ഇതിലേക്ക് 2 ടേബിൾസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്കിതിലേക്ക് മസാല റെഡിയാക്കാനായിട്ട് ഞാനൊരു വലിയ സബോള പൊടിയായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട് ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 2 വലിയ അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇപ്പോൾ നമ്മളുടെ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ചേർത്ത് കൊടുക്കുക ഒന്ന് വഴറ്റി കൊടുക്കുക ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതിന് പകരം ഇതിൻ്റെ പേസ്റ്റ് ഇട്ടാലും കുഴപ്പമില്ല കേട്ടാ ഇതൊന്ന് നന്നായിട്ടൊന്നിങ്ങനെ വഴറ്റി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് കളറ് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഒരു 2-3 മിനിറ്റ് നേരം നമുക്കിതുപോലെ വഴറ്റിയെടുക്കാം നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഈ ഉള്ളിയിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ടാൽ മതി നമ്മൾ മീനിലും കൊള്ളിയിലൊക്കെ ഉപ്പിട്ടിട്ടാണ് ആക്കിയെടുക്കുന്നത് അപ്പോൾ ഈ ഉള്ളിയിലേക്കുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇതിലേക്ക് 1/2 ടീസ്പൂണ് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ കറിവേപ്പിലയും ഉള്ളിയൊക്കെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മുള്ളൊക്കെ കളഞ്ഞ് പൊടിച്ചെടുത്ത മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ മത്തി മുള്ളൊക്കെ കളയതിന് ശേഷം വലിയ പീസുകളുണ്ടെങ്കിൽ അതൊന്ന് കൈകൊണ്ടൊന്ന് ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കുക കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ മുള്ളില്ലാത്ത മീൻ നോക്കി എടുക്കുക ഇതിപ്പോൾ ഞാൻ മത്തിയും പിന്നെ കൊള്ളിയൊക്കെ നല്ലൊരു കോമ്പിനേഷനല്ല അതുകൊണ്ടാണ് ഞാൻ മത്തി എടുത്തത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്കിവിടെ കിട്ടിയ മത്തി നല്ല നെയ്യുള്ള മത്തിയായിരുന്നു
അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ മസാലയ്ക്ക്. ഇപ്പം നമ്മളുടെ അടയ്ക്കുള്ള ഫില്ലിങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ മസാല ഒന്ന് ചൂടാറുന്ന സമയത്തിന് നമുക്ക് അട പരത്തിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കൊള്ളിയട പരത്തിയെടുക്കാം. ഇതിന് ഒരു ചെറിയ ഉരുളെടുത്ത് വെച്ചിട്ടിട്ട് അതിനങ്ങനെ നമ്മൾ സാധാരണ അട പരത്തുന്ന പോലെ തന്നെ പരത്തി കൊടുക്കുക. ശരിക്കും നമുക്കൊക്കെ ഇങ്ങനെ ചുടും പരത്തുമ്പോൾ ശരിക്കും അരിപ്പൊടിയൊക്കെ ഇങ്ങനെ പരത്തുന്ന പോലത്തെ ഫീൽ തന്നെ വരുന്നത് കയ്യിൽ. മീനൊന്നും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അതിന് പകരം നമുക്ക് ചിക്കൻ അല്ലെങ്കിൽ ബീഫൊക്കെ ഇതുപോലെ മസാല ഉണ്ടാക്കുക, എന്നിട്ട് ഇതുപോലെ ഫില്ല് ചെയ്ത് വെച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇടയിലും വല്ല കട്ടയൊക്കെ ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ തടയണെങ്കിൽ അതൊന്ന് കൈയോടൊന്ന് പൊടിച്ചു കൊടുക്കുക. കൈ നനയ്ക്കാനായിട്ട് ഞാനൊരു തുള്ളി വെളിച്ചെണ്ണയും പച്ചവെള്ളം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഇതിലേക്ക് തൊട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കയ്യുമ്മ ഒട്ടിപ്പിടിക്കില്ല. നമ്മുടെ അട പരത്തിയുണ്ട്. ഇങ്ങനെയിരിക്കും നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല വെച്ച് കൊടുക്കാം. നമുക്കിത് അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് മടക്കുക. നമ്മൾ മസാല വയ്ക്കാത്ത ഭാഗം വേണം ഇപ്പുറത്തേക്ക് മടക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഒരട റെഡി ആയിട്ടുണ്ട്. രണ്ട് സൈഡും നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പുറത്തേക്ക് ഇങ്ങനെ ഓപ്പണായി നിൽക്കും. ഇതുപോലെ നമുക്ക് ബാക്കി അടയും പരത്തിയെടുക്കാം. പരത്തി വരുമ്പോൾ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പോകുന്നൊരു മാവ് കുറയുമ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ അട പരത്തുന്ന സമയം കൊണ്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പുഴുങ്ങിയെടുക്കാം. അപ്പം നമ്മളുടെ വെള്ളമൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അടകളൊക്കെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. കൈ പൊള്ളാതെ വെക്കണേ. നമ്മുടെ കൊള്ളിയും മത്തിയൊക്കെ വെന്തതായതുകൊണ്ട് കുക്കിംഗ് ടൈം അധികം വരില്ല. ഒരു 5-6 മിനിറ്റ് നേരം നമുക്കിതൊന്ന് മൂടി വേവിച്ചാൽ മതി. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അടയുടെ അലിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ ഈ കൊള്ളിയട നല്ല ചൂട്ടോടക്കണ തന്നെ കഴിക്കുക, അതാണ് അതിൻ്റെ ടേസ്റ്റ്. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം നമ്മളുടെ മത്തി കൊള്ളിയട റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ശരിക്കും അട പുഴുങ്ങിയ മാതിരി തന്നെയാണ്, അരിപ്പൊടിയൊക്കെ വെച്ചിട്ടുള്ള അട പുഴുങ്ങിയ മാതിരി തന്നെയാണ് ഇതുള്ളത്. ഒട്ടി പിടിക്കുകയൊന്നുമില്ല, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.